കല്യാണ പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് കുളിമുറിയിൽ കയറിയപ്പോൾ എന്റെ ഉത്കണ്ഠ മുഴുവൻ അടുക്കളയിൽ കയറി ഞാൻ എന്ത് ചെയ്യുമെന്നായിരുന്നു. കല്യാണാലോചനകൾ വരുന്നതുവരെ അമ്മയോട് തട്ടാമുട്ടിയൊക്കെ പറഞ്ഞ് അടുക്കളയിൽ കയറാതെ ഒഴിഞ്ഞു മാറി നിന്നെങ്കിലും ദേവേട്ടന്റെ ആലോചന ഉറപ്പിച്ചപ്പോൾ അമ്മ എന്നെ പിടിച്ച പിടിയാലെ അടുക്കളയിലിട്ട് പൂട്ടി അത്യാവശ്യം പാചകങ്ങളൊക്കെ പഠിപ്പിച്ചു. എന്നാലും നല്ലൊരു മീൻകറി വെക്കാനോ അരി തിളയ്ക്കുമ്പോൾ വേവ് നോക്കി അത് വാർത്തിടാനോ എനിക്കറിയില്ലായിരുന്നു. ഓരോന്നാലോചിച്ച് സോപ്പ് തേച്ച് ഒടുവിൽ കണ്ണെരിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആലോചന മതിയാക്കി വേഗം കുളിച്ച് വെളിയിലിറങ്ങിയത്. അപ്പോഴും ഒന്നും അറിയാതെ സുഖസുഷുപ്തിയിലാണ്ട് കിടക്കുന്ന കെട്ടിയോനെ കണ്ടപ്പോൾ എനിക്ക് ലേശം കുശുമ്പ് തോന്നി. ഈ ആണുങ്ങൾ എന്ത് ഭാഗ്യവാന്മാരാ! സ്വന്തം വീട്ടിലാണെങ്കിലും അച്ചി വീട്ടിലാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റാൽ മതി. അതിനാരും മുഖം വീർപ്പിക്കുകയുമില്ല, കണ്ണുരുട്ടത്തുമില്ല. അമ്മായിയമ്മയോ അമ്മായിയച്ചനോ നാത്തൂമാരോ പോരിന് ചെല്ലാറില്ലെന്ന് മാത്രമല്ല, സ്വന്തം മാതാപിതാക്കളെക്കാളും സ്നേഹത്തിലായിരിക്കും അവര് പെരുമാറുന്നത് പോലും. ആണായി ജനിച്ചാൽ മതിയായിരുന്നു. മുമ്പൊക്കെ പീരീഡ്സിന്റെ സമയത്താണ് അങ്ങനെ ചിന്തിച്ചിരുന്നത്. എല്ലാ മാസവും മുടങ്ങാതെ വരുന്ന വയറുവേദനയും ബ്ലീഡിങ്ങും തന്റെ മൂന്നാല് ദിവസത്തെ സന്തോഷം തല്ലിക്കെടുത്തുമായിരുന്നു. കുറച്ചു നേരം കൂടി ആ ഭാഗ്യവാന്റെ മുഖത്ത് നോക്കി നിന്നിട്ട് മടിച്ചു മടിച്ചാണ് ഞാൻ അടുക്കളയിലേക്ക് പോയത്. ആ മോൾ ഇത്ര നേരത്തെ എഴുന്നേറ്റോ? എന്നെ കണ്ടതും അമ്മായിയമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനൊന്ന് വിനയത്തോടെ മന്ദഹസിച്ചു. വാവേ, വേഗം എഴുന്നേൽക്ക്, മണി ആറ് കഴിഞ്ഞു. ഈ പെണ്ണിതെന്തൊരു ഉറക്കമാണെന്ന് നോക്കിക്കേ. ഇന്ന് കഴിഞ്ഞ് നാളെ മറ്റൊരു വീട്ടിൽ ചെന്ന് പൊറുക്കാനുള്ളതാണെന്ന് വല്ല വിചാരമുണ്ടോ അവൾക്ക്? ഓർമ്മ വെച്ച നാളു മുതൽ ഇന്നലെ രാവിലെ വരെ അമ്മയുടെ വായിൽ നിന്നും ഇത് കേട്ടാണ് ഞാൻ ഉണർന്നിട്ടുള്ളത്. മോളെന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇന്നാ സ്റ്റൂളിലിരുന്നിട്ട് ഈ ചായ കുടിക്ക്. ദേവന് ബെഡ് കോഫിയൊന്നും ശീലമില്ല. അവൻ ഉണരുമ്പോൾ ഇവിടെ വന്ന് ഫ്ലാസ്കിൽ നിന്ന് ഒഴിച്ചു കുടിച്ചോളും. അതാ പതിവ്. എനിക്ക് നേരിയ അമ്പരപ്പ് തോന്നി. ഈ സ്നേഹം അവരുടെ അഭിനയം വല്ലതുമാണോ? എന്റെ മനസ്സിലുണ്ടായിരുന്ന പിരിമുറുക്കത്തിന് നേരിയ അയവ് വന്നു തുടങ്ങി. ഞാനെന്താ അമ്മയെ ചെയ്യേണ്ടത്? ഈ പയറെടുത്ത് നുറുക്കി വെക്കട്ടെ? എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാത്തതുകൊണ്ട് അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ച എളുപ്പമുള്ളൊരു ജോലി അമ്മായിയമ്മയോട് ചോദിച്ചു. അതൊക്കെ അമ്മ രാവിലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്കിൽ തേങ്ങ തിരുമട്ടെ? നിന്നുകൊണ്ട് തിരുമാൻ പറ്റിയ സ്റ്റാൻഡിൽ ഉറപ്പിച്ച ചിരവ കണ്ടപ്പോൾ സന്തോഷത്തോടെ ഞാൻ ചോദിച്ചു. ഇന്നലെ എടുത്തതിന്റെ ബാക്കി തേങ്ങാപ്പീര ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു മോളെ. ഇന്നത്തേക്ക് അത് മതി. മോളാ ഫ്രീസറിലിരിക്കുന്ന മീനിങ് എടുത്തു. ഈശ്വരാ, മീൻ വെട്ടി കഴുകിയെടുക്കാനാണോ? ഞാൻ ഇതുവരെ പഠിക്കാത്ത കാര്യമാണല്ലോ അത്. അമ്മയും പറഞ്ഞതാണ്, എല്ലാ വീടുകളിലും മീൻ വെട്ടി കഴുകുന്നത് അവിടുത്തെ അമ്മമാര് തന്നെയായിരിക്കും. അതൊരിക്കലും ചെന്ന് കയറുന്ന പെണ്ണിനോട് പറയാറില്ല. അതുകൊണ്ട് ചോറ് വെക്കാനും ചായ തിളപ്പിക്കാനും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനും തൽക്കാലം പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ അവിടെ ചെല്ലുമ്പോൾ തനിയെ പഠിച്ചോളുമെന്ന്. അല്ലെങ്കിലും അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നേരത്തെ ഇതൊന്നും പഠിക്കാതെ കല്യാണം ഉറപ്പിച്ചപ്പോൾ എല്ലാം കൂടി പഠിപ്പിക്കാൻ അമ്മയ്ക്ക് കഴിയില്ലല്ലോ. ഫ്രിഡ്ജ് തുറന്ന് ഫ്രീസറിലിരുന്ന മീൻ വെച്ച പാത്രം പുറത്തെടുത്തപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. കറി വെക്കാൻ പാകത്തിന് വെട്ടി കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയായിരുന്നത്. ഇങ്ങ് തന്നേക്കു മോളെ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മീൻ കഷ്ണങ്ങൾ ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയിട്ട് അവയെല്ലാം അടുപ്പിലിരുന്ന് തിളയ്ക്കുന്ന കറിച്ചട്ടിയിലേക്കിട്ടു. പണ്ട് ദേവന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ച സമയത്ത് എനിക്കും ഇതേ ടെൻഷൻ ഉണ്ടായിരുന്നു. അതുവരെ അടുക്കള കാണാത്ത പല പെൺകുട്ടികളുടെയും പൊതുവായൊരു ഉത്കണ്ഠയാണിത്. എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, ഞാനത് ചെയ്താൽ ശരിയാകുമോ, ഇല്ലെങ്കിൽ അമ്മായിയമ്മയും നാത്തൂമാരും എന്നോട് പോരെടുക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഈ ലോകത്ത് പണ്ട് മുതലേ എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അമ്മയാണ് എന്നെ ഓരോന്നായി പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് മോക്കും അറിയാത്തതൊക്കെ ഈ അമ്മ തന്നെ പഠിപ്പിച്ചു തരും. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ആണും പെണ്ണും ആയിട്ട് ദൈവം എനിക്ക് ദേവനെ മാത്രമേ തന്നുള്ളൂ. അതുകൊണ്ട് കുടുംബത്തിലെ മറ്റു പെണ്ണുങ്ങളൊക്കെ അവരവരുടെ പെൺമക്കളെ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കും ഒരു മകളെ കിട്ടിയിരുന്നെങ്കിലെന്ന്. എൻ്റെ പ്രാർത്ഥന ദൈവം ഇപ്പോഴാ കേട്ടത്. വൈകിയാണെങ്കിലും നിന്നെ എനിക്ക് മകളായി തന്നത് എൻ്റെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കൂടി വേണ്ടിയാണ്. ഞാൻ നിന്റെ അമ്മായിയമ്മയല്ല, അമ്മ തന്നെയാണ്. അങ്ങനെ കരുതിയാൽ മോളുടെ ടെൻഷനൊക്കെ മാറിക്കൊള്ളും.
എന്റെ മനസ്സ് വായിച്ചെടുത്തതുപോലെ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനീ കേട്ടത് സത്യം തന്നെയാണോ എന്ന് സംശയം കൊണ്ട് സ്വയം നുള്ളി നോക്കേണ്ടി വന്നു എനിക്ക്. ഇപ്പോഴെനിക്ക് പെണ്ണായി ജനിച്ചതിൽ ഒട്ടും വിഷമം തോന്നുന്നില്ല. ഇതുപോലെയാണെങ്കിൽ അടുത്ത ജന്മത്തിലും എനിക്ക് പെണ്ണായി തന്നെ ജനിച്ചാൽ മതി.